തട്ടിപ്പും വെട്ടിപ്പും പണ്ടേ കോൺഗ്രസുകാരുടെ ശീലമാണ് ആ ശീലം ഒരിക്കലും മാറത്തുമില്ല വ്യാജ ഇടിയുണ്ടാക്കി പ്രസിഡന്റ് സ്ഥാനം നേടിയെടുക്കുക തുടങ്ങി ഓരോ ദിവസം മുന്നോട്ടു പോകും തോറും കോൺഗ്രസുകാരുടെ മുഖം വികൃതമായി കൊണ്ടിരിക്കുകയാണ് കോട്ടയം ജനറൽ ആശുപത്രിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതിന് അറസ്റ്റിലായി യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അരവിദ് വെട്ടിക്കൽ നടത്തിയത് വൻ തട്ടിപ്പുകളാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇയാൾ പോലീസ് കസ്റ്റഡിയിലായതറിഞ്ഞ് നിരവധി പേരാണ് പരാതിയുമായി എത്തുന്നത് ആരോഗ്യവകുപ്പിന്റെ പേരിൽ നിയമനം നൽകാമെന്നേറ്റ് പലരിൽ നിന്നുമായി അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ വാങ്ങിയിട്ടുണ്ട് തട്ടിപ്പിൽ മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവിനുകൂടി പങ്കുണ്ടെന്ന വിവരം പുറത്തു വരുന്നുണ്ട് കോട്ടയം ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ റിസപ്ഷനിസ്റ്റ് തസ്തികയിൽ നിയമന ഉത്തരവ് കൈമാറി അൻപതിനായിരം രൂപ വാങ്ങിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നൽകിയ പരാതിയിലാണ് കന്റോൺമെന്റ് പോലീസ് അരവിന്ദിനെ അറസ്റ്റ് ചെയ്തത് എം ബി കോട്ടയിൽ നിയമനം നൽകാമെന്നായിരുന്നു ഏറ്റുമാനൂർ സ്വദേശിയായ യുവതിക്ക് അരവിന്ദ് നൽകിയ വാഗ്ദാനം ജനുവരി പതിനേഴിന് ജോലിക്ക് ഹാജരാകണമെന്ന് കാണിച്ച് വ്യാജ നിയമന കത്തും കൈമാറി അരവിന്ദ് പറഞ്ഞതു പ്രകാരം ജോലിക്കെത്തിയപ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം യുവതി അറിഞ്ഞത് ആരോഗ്യവകുപ്പിന്റെ വ്യാജ ലെറ്റർ ഹെഡും സീലും ഉപയോഗിച്ചാണ് നിയമന ഉത്തരവുകൾ തയ്യാറാക്കിയത് എന്നാൽ സംഭവത്തിൽ യുവതി പരാതി നൽകിയിരുന്നില്ല പക്ഷേ അരവിന്ദ് കൈമാറിയ കത്തിന്റെ പകർപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ പരാതി നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നാണ് അരവിന്ദിനെ അറസ്റ്റ് ചെയ്തത് ഇയാൾ ഉൾപ്പെടെ തട്ടിപ്പ് സംഘത്തിനെതിരെ അഞ്ചു പേർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് കിട്ടുന്ന വിവരം